Welcome to Garam Masala, the magic spices of cooking. Beef Stuffed Omelette Sandwich. ഇന്ന് നമുക്ക് ബീഫ് സ്റ്റഫ്ഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു സ്നാക്കായും മെയിൻ ഡിഷായും എല്ലാം സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് ബീഫ് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. ഇതിനുവേണ്ടി 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിനെ ചെറുതായൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഈ സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി വരണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 2 മുട്ട, 1 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചത്, കുറച്ച് കറിവേപ്പില ഇവയാണ് എടുക്കേണ്ടത്. നമുക്കിതിനെ 1 ഗ്ലാസ്സിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓംലെറ്റ് തയ്യാറാക്കാനുള്ള മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്യാം. ഈ മിക്സ് ഉപയോഗിച്ച് നമുക്ക് 2 ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഓംലെറ്റിൻ്റെ അടിഭാഗം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് മസാലയിൽ നിന്ന് പകുതി ഭാഗത്തോളം എടുത്ത് 1 സൈഡിലായി വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റഫ്ഡ് ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ഓംലെറ്റ് കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബീഫ് സ്റ്റഫ്ഡ് ഓംലെറ്റ് സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ
ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.